മുനമ്പം മനുഷ്യക്കടത്ത് കേസിൽ പോലീസും കേന്ദ്ര ഏജൻസികളും അന്വേഷണം ഊർജിതമാക്കി. കേസിലെ മുഖ്യപ്രതി എന്ന് കരുതുന്ന ശ്രീകാന്തൻ തമിഴ്നാട്ടിലേക്ക് മുങ്ങിയെന്ന വിവരത്തെ തുടർന്നാണ് പോലീസ് സംഘം തമിഴ്നാട് കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് മനുഷ്യക്കടത്തിലെ ഇടനിലക്കാരനായ പ്രഭു ദണ്ഡപാണിയെ പോലീസും കേന്ദ്ര ഏജൻസികളും വിശദമായി ചോദ്യം ചെയ്തു. മനുഷ്യക്കടത്ത് സംഘത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കാനായാണ് കേന്ദ്ര ഏജൻസികളും സംഭവത്തിൽ അന്വേഷണം നടത്തുന്നത്. ഇതിനിടെ 200 പേർ കൊച്ചിയിൽ നിന്ന് യാത്ര തിരിച്ച ദയാമാതാ ബോട്ടിന്റെ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. മുനമ്പത്ത് നിന്ന് മത്സ്യബന്ധനം നടത്തിയിരുന്ന ബോട്ടിന്റെ ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസിന് ലഭിച്ചത്. പിരിച്ചുവിട്ട മുഴുവൻ പേരെയും തിരിച്ചെടുക്കണമെന്ന ആവശ്യവുമായി എംപാനൽ ജീവനക്കാരുടെ അനിശ്ചിതകാല സത്യാഗ്രഹം തുടങ്ങി. ജോലി നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ജീവിതം വഴിമുട്ടിയ അവസ്ഥയിലാണ് ഭൂരിഭാഗം പേരും. പ്രായപരിധി കഴിഞ്ഞുപോയതിനാൽ പലർക്കും മറ്റു ജോലികൾക്കും അപേക്ഷിക്കാനാകുന്നില്ല. സംരക്ഷിക്കുമെന്ന് പറഞ്ഞെങ്കിലും മാനേജ്മെന്റും സർക്കാരും കൈവിടുന്ന സാഹചര്യമായപ്പോഴാണ് അനിശ്ചിതകാല സമരത്തിനിറങ്ങിയത്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയുള്ള നിയമനം എങ്ങനെ പിൻവാതിൽ നിയമനമാകുമെന്നും ജീവനക്കാർ ചോദിക്കുന്നു. താൽക്കാലിക കണ്ടക്ടർമാരുടെ കൂട്ടായ്മയാണ് സമരപരിപാടികൾ സംഘടിപ്പിക്കുന്നത്. സെക്രട്ടേറിയറ്റിന് മുൻപിൽ ശയന പ്രദക്ഷിണം നടത്തിക്കൊണ്ടാണ് കണ്ടക്ടർമാർ പ്രതിഷേധിക്കുന്നത്. കെഎസ്ആർടിസിക്കെതിരെ വിമർശനവുമായി ഹൈക്കോടതിയിൽ പിഎസ്സിയുടെ റിപ്പോർട്ട്. പിൻവാതിൽ നിയമനം നിലനിൽക്കില്ലെന്നും അനധികൃത നിയമനങ്ങൾ പൊതുജനങ്ങളെ വഞ്ചിക്കലാണെന്നും പിഎസ്സി കോടതിയെ അറിയിച്ചു. നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് കെഎസ്ആർടിസി എടുക്കുന്ന നടപടി തൃപ്തികരമല്ലെന്നും പിഎസ്സി കോടതിയിൽ റിപ്പോർട്ട് നൽകി. എംപാനൽ കണ്ടക്ടർമാരെ പിരിച്ചുവിട്ടതിനു ശേഷം പിഎസ്സി പട്ടികയിൽ നിന്ന് കെഎസ്ആർടിസി നിയമനം നടത്തിയിരുന്നു. എന്നാൽ ഇതിനുശേഷവും കുറച്ചൊഴിവുകൾ നിലനിൽക്കുന്നുണ്ട്. ഈ ഒഴിവുകളിലേക്ക് തങ്ങളെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് എംപാനൽ കണ്ടക്ടർമാർ കോടതിയെ സമീപിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കോടതി പിഎസ്സിയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. ഈ റിപ്പോർട്ടിലാണ് കെഎസ്ആർടിസിക്കെതിരെ പിഎസ്സി വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ഒരിടവേളയ്ക്ക് ശേഷം മന്ത്രി കെ ടി ജലീലിന്റെ ബന്ധുനിയമന വിവാദത്തിന് ഒരിക്കൽ കൂടി ജീവൻ നൽകി യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ്. യൂത്ത് ലീഗ് ഉന്നയിച്ച ആരോപണത്തിൽ അന്വേഷണം പോലും പ്രഖ്യാപിക്കാൻ സർക്കാർ മടിക്കുന്നത് സിപിഎമ്മും മുഖ്യമന്ത്രിയും കെ ടി ജലീലിന്റെ ബ്ലാക്ക്മെയിലിംഗിൽ ഭയന്നിട്ടാണെന്ന് ഫിറോസ് ആരോപിക്കുന്നു. ബ്ലാക്ക്മെയിൽ ചെയ്തത് സംബന്ധിച്ച് കൃത്യമായ വിവരം യൂത്ത് ലീഗിന് ലഭിച്ചിട്ടുണ്ട്. അത് ഉടൻ പുറത്തുവിടുമെന്നും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ബന്ധുനിയമന വിവാദത്തിന് ഒരിക്കൽ കൂടി തീകൊളുത്തി സജീവമാക്കാനുള്ള നീക്കം. സ്വർണ ചരിത്രത്തിന്റെ 101 വർഷങ്ങൾ ചുങ്കത്ത് ജ്വല്ലറി അനുഭവം, അതാണ് സത്യം.